ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പ്രാഥമിക റൗണ്ടിൽ രണ്ട് മത്സരങ്ങൾ ശേഷിക്കെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സൂപ്പർ ഓപ്പണർ ടീം വിട്ടത്. ജോസ് ബട്ട്ലറിൻ്റെ അഭാവം അറിയാനും ടീമിന് സാധിച്ചു. ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരെ കളിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ടീമിൽ ജോസ് ബട്ട്ലർ ഉണ്ടായിരുന്നില്ല. പകരമെത്തിയത് ഇംഗ്ലീഷ് താരം ടോം കോഹ്ലർ കാഡ്മോർ ആയിരുന്നു. എന്നാൽ കാര്യമായൊന്നും കാഡ്മോറിന് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഓപ്പണറായി എത്തിയ താരം പവർ പ്ലേയിൽ ധാരാളം പന്തുകൾ പാഴാക്കി. 23 പന്തിൽ 18 റൺസുമായിട്ടാണ് കാഡ്മോർ പുറത്തായത്. വേണ്ടത്ര റൺസ് രാജസ്ഥാൻ തുടക്കത്തിൽ വന്നില്ലെന്ന് മാത്രമല്ല, നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എടുക്കാൻ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് സാധിച്ചതും. ഫലമോ, പഞ്ചാബിനെതിരെ 5 വിക്കറ്റ് തോൽവിയും. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് താരം ജോസ് ബട്ട്ലർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ഇർഫാൻ പത്താൻ. പഞ്ചാബിനെതിരായ തോൽവിക്ക് ശേഷമാണ് പത്താൻ തുറന്നടിച്ചത്. സീസണിനിടെ ഇട്ടിട്ട് പോവാനാണെങ്കിൽ വരേണ്ടതില്ലെന്നാണ് ഇർഫാൻ പത്താൻ പറഞ്ഞു വെക്കുന്നത്. ബട്ട്ലറുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പത്താൻ എക്സിൽ കുറിച്ചിട്ടതിങ്ങനെ, മുഴുവൻ സീസൺ കളിക്കാൻ തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല. പത്താൻ കുറിച്ചിട്ടു, ഇംഗ്ലണ്ട് ദേശീയ ടീമിനൊപ്പം ചേരുന്നതിനായിട്ടാണ് ജോസ് ബട്ട്ലർ രാജസ്ഥാൻ ക്യാമ്പ് വിട്ടത്. 2020 ലോകകപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാനെതിരെ 4 2020 മത്സരങ്ങൾ ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ക്യാപ്റ്റനെ നേരത്തെ തിരിച്ചു വിളിക്കാൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. പ്ലേ ഓഫിലെത്തുന്ന ടീമുകളിലെ ഇംഗ്ലണ്ട് താരങ്ങളെ ടൂർണമെന്റ് കഴിയുന്നത് വരെ നിലനിർത്താൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡുമായി BCCI ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ECB വിസമ്മതിച്ചു. അതേസമയം IPLൽ തുടർച്ചയായ 4 തോൽവിയാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങിയത്. ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരെ 5 വിക്കറ്റിനായിരുന്നു രാജസ്ഥാൻ്റെ തോൽവി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസായിരുന്നു നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ പഞ്ചാബ് കിങ്സ് 18.5 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ക്യാപ്റ്റൻ സാം കറന്റെ മിന്നുന്ന പ്രകടനമാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചത്. രാജസ്ഥാൻ്റെ തോൽവിക്ക് നിരവധി കാരണങ്ങളുണ്ട്. ടോസ് വീണതു മുതൽ തുടങ്ങുന്നു അത്.